പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നിച്ചു സെക്ഷൻ ലോകത്തിൻ്റെ മറ്റൊരു യു എസ് എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു റിവിഷൻ ക്ലാസ്സാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ റിവിഷൻ ചെയ്യും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഞാൻ ചോദ്യം ചോദിക്കുകയുള്ളൂ എൻ്റെ ചോദ്യം കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക ഉത്തരം മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യവും ഉത്തരവും ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഉത്തരം ചരിത്രാതീത കാലം അടുത്ത ചോദ്യം ബിംബേദ്ഗുഹാചിത്രങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് അടുത്ത ചോദ്യം എഴുതപ്പെട്ട രേഖകളുള്ള കാലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചരിത്രകാലം അടുത്ത ചോദ്യം ബിംബേദ്ഗുഹാചിത്രങ്ങൾ ഏത് കാലത്തിന് ഉദാഹരണമാണ് ഉത്തരം ചരിത്രാതീത കാലം അടുത്ത ചോദ്യം പ്രാചീന ശിലായുഗത്തിലെ അഥവാ പാലിയോലിത്തിക് ഏജ് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധം എന്തായിരുന്നു ഉത്തരം പരുക്കൻ കല്ലുകൾ റഫ് സ്റ്റോൺസ് അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യമായി തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ് ഉത്തരം പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് അടുത്ത ചോദ്യം മിനുസപ്പെടുത്തിയ കല്ലുകൾ അഥവാ ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺസ് ഉപയോഗിച്ച കാലഘട്ടം ഏതാണ് ഉത്തരം നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് അടുത്ത ചോദ്യം മനുഷ്യൻ കൃഷി ആരംഭിച്ചതും മൃഗങ്ങളെ ഇണക്കി വളർത്തിയതും വാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയതും ഏത് കാലഘട്ടത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വേറെ വേറെ മൂന്ന് ചോദ്യങ്ങളായി ചോദിക്കും കൃഷി ആരംഭിച്ച കാലഘട്ടം മൃഗങ്ങളെ ഇണക്കി വളർത്തിയ കാലഘട്ടം വാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടം ഉത്തരം നവീന നവീനശിലായ്കം അഥവാ നിയോലിത്തിക് ഏജ് അടുത്ത ചോദ്യം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ചെമ്പ് അഥവാ കോപ്പർ ഈ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് അടുത്ത ചോദ്യം മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം അടുത്ത ചോദ്യം ഏതെല്ലാം നദീതടങ്ങൾക്കിടയിലാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഉത്തരം യൂഫ്രട്ടേസ് ടൈഗ്രീസ് അടുത്ത ചോദ്യം മെസ്സപ്പോട്ടോമിയ ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഇറാഖ് അടുത്ത ചോദ്യം മെസപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ലിബി ഏത് ഉത്തരം ക്യൂണിഫോം ലിബി അടുത്ത ചോദ്യം ക്യൂണിഫോം ലിപി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം സുമേറിയ ക്യൂണിഫോം ലിപിയുടെ എഴുത്ത് പ്രതലം എന്തായിരുന്നു ഉത്തരം കളിമൺ പാളികൾ അടുത്ത ചോദ്യം ആപ്പിൻ്റെ രൂപത്തിലുള്ള അഥവാ വെഡ്ജ് ഷെയ്പ്ഡ് ആയ ചിത്രലിപി ഏതാണ് ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപി ഏതാണ് ഉത്തരം ക്യൂണിഫോം ലിപി അടുത്ത ചോദ്യം മെസ്സപ്പൊട്ടോമിയയിലെ ദേവാലയ സമുച്ചയങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം സിഖുറാത്തുകൾ അടുത്ത ചോദ്യം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന സിഖുറാത്ത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഉർ നഗരം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നറിയപ്പെടുന്നത് ഉത്തരം ഈജിപ്ത് അടുത്ത ചോദ്യം ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ലിപി ഏതാണ് ഉത്തരം ഹൈറോഗ്ലിഫിക്സ് ലിബി അടുത്ത ചോദ്യം ഹൈറോഗ്ലിഫിക്സ് ലിബി എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഏതാണ് ഉത്തരം തടിയും പാപ്പിറസും വുഡ് ആൻഡ് പാപ്പിറസ് ചോദ്യം ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂട്ടിച്ചേർത്ത ലിപി ഏതാണ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് രണ്ടും കൂട്ടി ചേർത്ത ലിപി ഏതാണ് ഉത്തരം ഹൈറോഗ്ലിഫിക്സ് ലിപി അടുത്ത ചോദ്യം പിരമിഡുകൾ ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഉത്തരം ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്ത ചോദ്യം ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഉത്തരം ഫറവോ അടുത്ത ചോദ്യം ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ ശവകുടീരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പിരമിഡുകൾ അടുത്ത ചോദ്യം ഈജിപ്തിലെ പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ് ഉത്തരം ഗിസയിലെ പിരമിഡ് അടുത്ത ചോദ്യം ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ഏത് രാജാവാണ് ഉത്തരം ഖുഫു രാജാവ് അടുത്ത ചോദ്യം ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതീരത്താണ് ഉത്തരം ഹൊയാങ്ഹോ അടുത്ത ചോദ്യം ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം വികാസം പ്രാപിച്ച നദീതടം ഏത് ഉത്തരം സിന്ധു അടുത്ത ചോദ്യം സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാം ഉത്തരം മോഹൻജുദാരോ ഹാരപ്പ കാലിബങ്കൻ ലോത്തൽ ഈ ഉത്തരത്തിൽ ശ്രദ്ധിക്കണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ പെടാത്തത് എന്നായിരിക്കും ചിലപ്പം ചോദ്യം ഉണ്ടാവുക ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിലൊന്നായ മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് ഉത്തരം മോഹൻ ജദാരോ അടുത്ത ചോദ്യം എന്നിലൂടെ എന്ന കവിത ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജി അടുത്ത ചോദ്യം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞത് ആരാണ് ഉത്തരം കോപ്പർണിക്കസ് കോപ്പർണിക്കസ് ഏത് രാജ്യക്കാരനാണ് ഉത്തരം പോളണ്ട് ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വ്യാഴം ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷങ്ങളാണ് ഉത്തരം പന്ത്രണ്ട് വർഷം സൗരയൂഥത്തിൽ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ശനി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം വ്യാഴമാണ് എങ്കിലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് ശനിയാണ് ശനിക്ക് എൺപത്തിരണ്ടോളം ഉപഗ്രഹങ്ങൾ ഈ അടുത്തായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഉത്തരം ബുധൻ ശുക്രൻ അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യൻ അടുത്ത ചോദ്യം നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ഉത്തരം ഭൂമി ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീലനിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹവും ഭൂമിയാണ് ഭൂമിയുടെ ഈ നീലനിറത്തിന് കാരണം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളം ആയതുകൊണ്ടാണ് അടുത്ത ചോദ്യം ഭൂമിയുടെ ഉപഗ്രഹം ഉപഗ്രഹമേത് ഉത്തരം ചന്ദ്രൻ അടുത്ത ചോദ്യം ഭൂമിയിലല്ലാതെ മറ്റേത് ഗ്രഹത്തിലാണ് പണ്ട് ജലമൊഴുകിയതിൻ്റെ സൂചന കണ്ടെത്തിയിട്ടുള്ളത് ഉത്തരം ചൊവ്വ അടുത്ത ചോദ്യം ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം ഉത്തരം ഫോബോസ് ഡെയ്മോസ് അടുത്ത ചോദ്യം ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ഗലീലിയോ ഗലീലി ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഇറ്റലി അടുത്ത ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ അയോ കാലിസ്റ്റ യൂറോപ്പ ഗാനിമീഡ എന്നിവ കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ഈ ഉപഗ്രഹങ്ങളെല്ലാം ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ചോദ്യം തിരിച്ചും ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമല്ലാത്തതേത് എന്ന് ചോദിച്ചിട്ട് അയോ കാലിസ്റ്റ യൂറോപ്പ ഗാനിമീഡ കൂടാതെ വേറെ ഏതെങ്കിലും തരാം അപ്പോൾ ആ രീതിയിലും പഠിക്കേണ്ടതാണ് അടുത്ത ചോദ്യം ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ഇടയിലാണ് ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ക്ഷുദ്രഗ്രഹങ്ങൾക്ക് ആസ്ട്രോയിഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അടുത്ത ചോദ്യം സൂര്യനെ വലം വയ്ക്കാൻ യുറാനസിന് എത്ര വർഷം വേണം ഉത്തരം എൺപത്തി നാല് വർഷം അടുത്ത ചോദ്യം സൂര്യനെ വലം വയ്ക്കാൻ നെപ്റ്റ്യൂണിന് എത്ര വർഷം വേണം ഉത്തരം നൂറ്റി അറുപത്തി നാല് വർഷം അടുത്ത ചോദ്യം സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണ നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം യുറാനസ് അടുത്ത ചോദ്യം പ്ലൂട്ടോക്ക് ഗ്രഹപദവി നഷ്ടമായ വർഷമേത് ഉത്തരം രണ്ടായിരത്തി ആറ് അടുത്ത ചോദ്യം പ്ലൂട്ടോയുടെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഷാരോൺ സൗരയൂഥത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ അടുത്ത ചോദ്യം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറ കഷ്ണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഉൽക്കകൾ അഥവാ മെറ്ററോയിഡ്സ് അടുത്ത ചോദ്യം കത്തി ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉൽക്കാശിലകൾ അടുത്ത ചോദ്യം ഏറ്റവും അവസാനമായി കണ്ടെത്തിയ വാൽനക്ഷത്രം ഏതാണ് ഉത്തരം ഐസൺ രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്ത ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം നക്ഷത്രമേത് ഉത്തരം സൂര്യൻ അടുത്ത ചോദ്യം സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ക്ഷീരപദം അഥവാ ആകാശഗംഗ മിൽക്കി വേ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ റിവിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക ഓക്കെ താങ്ക്